ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് അഗത്തിയിലാണ്. അഗത്തിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. അപ്പം ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കാണണം. പിന്നെ സ്കൂബ, കടലിൻ്റെ അടിയിൽ പോയിട്ട് കടലിൻ്റെ അടിയിലുള്ള ലോകം കാണുക, അതൊരു സംഭവമാണ്. കുറേ മുമ്പ് ഞാൻ അന്ന് ചെയ്തിരുന്നു. ഇപ്പം ആ ഒരു സ്കൂബ ചെയ്യാൻ പോവാണ്. അപ്പം ഈ ഒരു കാഴ്ച തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് കുറച്ച് കാഴ്ചകളൊക്കെ നമ്മുടെ ഈ എപ്പിസോഡിൽ. അപ്പം ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അപ്പൊ ഞങ്ങൾ സ്കൂബ ചെയ്യാൻ പോവാണ്. ഇനി ബാക്കി സ്കൂബ വന്നിട്ട് കാണാം. സ്കൂബക്കുള്ള ഓക്സിജൻ സിലിണ്ടറും അങ്ങനത്തെ സാധനങ്ങളും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കയറിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഒരു അരമണിക്കൂർ യാത്ര ചെയ്യണം. ഞങ്ങൾ സ്കൂബ ചെയ്യാൻ പോവുകയാണ്. അല്ല, നിങ്ങൾ എടുക്കട്ടോ ഇവര് രണ്ടുപേരാണ് നമ്മുടെ സ്കൂബ ഇൻസ്ട്രക്ടർമാർ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നില്ലേ, ഒരു ക്ലാസ് എടുത്തു നിന്ന് അദ്ദേഹമുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും ഒരു മോത്തൊക്കെ മറ്റേ നമ്മുടെ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് കളിക്കാർ. പിന്നെ പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഇത് മുഖത്ത് ക്രീം വെക്കില്ല, അതേപോലെ വെള്ളത്തിൽ ഉപ്പിലിറങ്ങുന്ന സമയത്ത് അതിലേക്ക് തേക്കുന്നതാണ്. ഞാൻ തന്നെ അത്യാവശ്യം നല്ലോണം കറുത്ത് വഹിക്കുന്നു. അപ്പം ഇവർ കാലുമ്പിൽ ഇതിലൊക്കെ ഇടുകയാണ്. ഇനി വെള്ളത്തിലേക്ക് ഇവരിറങ്ങും, കാരണം ഒരു ഫുൾ ടൈം വെള്ളത്തിലായിരിക്കുമല്ലോ ഉണ്ടാകുക. ആ അപ്പൊ നമ്മളെ സ്കൂബ മാഷുമാർ താഴ്ത്തറിയിക്കുന്നു. ഈ ഞങ്ങൾ ഓരോരുത്തർ അങ്ങനെ ചാടാൻ പോകും. ഈ വർക്കിംഗ് കിട്ടും മനെ കുറച്ച് കേട്ടോ. നമ്മുടെ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കെട്ടിയിട്ട് അങ്ങനെ നമ്മളെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അതിൽ ഒരാൾ ക്യാമറാമാനാണ്, ഒരാൾ നമ്മളെ ഇൻസ്ട്രക്ടർ, ഒരാൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ക്യാമറ വീഡിയോ എടുക്കണ്ടാവും, മറ്റേ ആള് നമുക്ക് കാഴ്ചകൾ കാണിച്ചു തരാനും സ്ഥലങ്ങൾ കാണിക്കാനൊക്കെ അങ്ങനെ പോവും. അതിൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലോ സിഗ്നൽസൊക്കെ ചെക്ക് ചെയ്യാനുള്ള ആളാണ് നമ്മളൊപ്പം ഉണ്ടാകുന്നത്. മറ്റേ ഓപ്പോസിറ്റ് ആയിട്ട് ക്യാമറാമാൻ ഉണ്ടാകുക. കറുത്ത്
ബ്രീത്തിങ് ഓക്കെ അല്ലേ? ഇപ്പൊ സ്കൂബ ചെയ്യുന്ന ആളെ സ്കൂബ മാഷ് കൊണ്ടുപോകണം, ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകണം, ബോട്ടിൽ നിന്ന് ഇറക്കിയിട്ട്. ഇനി അവർ ആ സാധനങ്ങളൊക്കെ കണ്ടിട്ട് വരും. അഗത്തി ദ്വീപിലാണ് ഞങ്ങള് സ്കൂബ ചെയ്യാൻ വന്നാണ്. നമ്മളുടെ സ്കൂബ വണ്ടിന്റെ പൈലറ്റുമാരാണ്, അതായത് ക്യാപ്റ്റൻ ബോട്ടിന്റെ ക്യാപ്റ്റന്മാരാണ് ഇവര്. അല്ലേ ക്യാപ്റ്റന്മാരല്ലേ? ആ ക്യാപ്റ്റന്മാരാണ്. പേരെന്താ? ഹുസൈൻ. സൽമാൻ ഖാൻ. ഞങ്ങള് പിന്നെ ഇവിടെ സ്കൂബ ചെയ്യാൻ വന്ന സമയത്ത് നമ്മളെ ബോട്ടിന്റെ മെയിൻ ക്യാപ്റ്റൻ അദ്ദേഹം കിട്ടിയ ഗ്യാപ്പില് മീൻ പിടിക്കണം. അല്ലേ? ഓക്കെ ഓക്കെ. ഈ ചെമ്മീന്? ഇത് മണ്ണിര. മണ്ണിര മണ്ണിര ഇതായിട്ട് കൊളുത്തണേ. ആ റെഡി. ഹലോ. ഇപ്പൊ സംഭവം ഇട്ട് കഴിഞ്ഞു, ഇനി യോഗണ്ട കിട്ടും നമുക്ക്. ഈ ബോട്ടിൽ അത്യാവശ്യം പാചകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ തേങ്ങ ഉണ്ട്, ഞാൻ തേങ്ങ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് കുടിക്കണ ഞാൻ. ഹലോ. ഹലോ. എന്തായാലും പറഞ്ഞ ചെയ്യാടിക്കോ. ലക്ഷദ്വീപിൽ അഗത്തിയിലുള്ളത്, അപ്പൊ അഗത്തിയിൽ നമ്മള് സ്കൂബ, അത് ലൈഫിൽ ഒരു പ്രാവശ്യം ചെയ്യണം. ഞാൻ മുമ്പൊന്നും ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വീണ്ടും ചെയ്യാൻ വേണ്ടി അതിന്റെ യൂണിഫോം ഇടാൻ പോകും. ഡ്രസ് കോഡ് ഉണ്ട്, നമുക്ക് കാണാം. ശരി, ഇതാണ് അത് സാധനം. ഇവിടെ സിലിണ്ടർ. ഇത് നമ്മളെ മാഷാണ്, ഇതിന്റെ അധ്യാപകൻ. ഇതാണ് സംഭവം. ഇനി ഒരൊറ്റ ചാട്ടാണ് വെള്ളത്തിൽ വായിൽ വെച്ചത്. ഇതാണ് എയർ, മൂക്ക് ഉപയോഗിക്കില്ല. ഈ പരിപാടിയാണ് കണ്ണടാക്കില്ല. അറിയാലോ ചാടല്ലേ ചാടല്ലേ. ഇനി ഓൺലി സിഗ്നൽസ് മാത്രമേ ഉള്ളൂ.
ഞങ്ങള് ലക്ഷദ്വീപ് സ്കൂബ അഡ്വഞ്ചേഴ്സിന്റെ കൂടെയാണ് ഇപ്പൊ ഞങ്ങൾ സ്കൂബ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരുപാട് നന്നായി എൻജോയ് ചെയ്തു.
ഒന്നും പറയാനില്ല, തകർത്തു, ഇത്രയേ ഉള്ളൂ. അടിപൊളി. ഇപ്പൊ സംഭവം കഴിഞ്ഞു. ഇവര് മൂന്ന് പേരും ജീപ്പ് നിവാസികൾ കേട്ടോ. നമ്മളെ ബോട്ടിലെ ക്യാപ്റ്റന്റെ അസിസ്റ്റന്റുമാരാണ് ഇവര് മൂന്നാള്. സൽമാൻ ഖാൻ, സൽമാൻ ഫാരിസി. അപ്പൊ നമ്മളെ ഉസ്താദുമാര് കയറി വന്നിരിക്കുന്നു. ക്യാമറാമാനും മറ്റേതും രണ്ടാൾക്കാർ. ഞങ്ങള് സ്കൂബ കഴിഞ്ഞ് മടങ്ങുന്നത് ഞങ്ങൾ വേറൊരു ചെറിയ അടിപൊളി ബോട്ടിലാണ്. മിസ്റ്റർ അബു ഫ്രം മേഡിയൻ അഗത്തിച്ചോ ചാമ്പിക്കോ പിടിച്ചോ. ഉഷാറാണ് സ്കൂബ. അങ്ങ് ദൂരെ കണ്ടില്ലേ, അതാണ് നമ്മുടെ റിസോർട്ട്. ഇനി റിസോർട്ടിന്റെ അടുത്ത് നിർത്തും. ഇനി വെള്ളത്തിൽ നിന്ന് ചാടിയിട്ട് വേണം പുറത്തേക്ക് കിടക്കാൻ. യാത്രയിലെ സ്കൂബ ഡൈവറായിരുന്നു വരികയാണ്. നടുക്കടലിൽ ഏതാണ്ട് കിലോമീറ്ററോളം പോയി അവിടെ ട്രെയിനിങ് നൽകിയതിന് ശേഷം അവിടേക്ക് ജമ്പ് ചെയ്യാം. ഏതാണ്ട് അരമണിക്കൂർ കടലിനടി മൊത്തം കണ്ടുകൊണ്ട്, ഏതാണ്ട് 10-15 മീറ്റർ അടിയിലേക്ക് പോയി മൊത്തം കടൽ കണ്ടുകൊണ്ട്. ഏറ്റവും രസകരവും ആനന്ദകരമായൊരു സംഭവമാണ് ഇത്. ജീവിതത്തിൽ ഒരിക്കലും ഈ പുതിയത് വന്ന് ഈ സ്കൂബ ഡൈവ് ചെയ്യുക എന്നുള്ളത് എന്റെ കാലിന്റെ മുട്ടിന് ചെറിയ വേദനയുണ്ട്. ഞാനൊരു ക്യാപ് ഇട്ടിന്ന്. അപ്പൊ അത് അവിടെ പോയി വന്ന സമയത്ത് ഒരു സമയത്തുള്ള കളർ ചേഞ്ച് ആണല്ലേ. ഇങ്ങനെയാണ് ഇവിടെ അവസ്ഥ. അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് വീഡിയോസും ഒരുപാട് പാചകങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ. എന്നാൽ താങ്ക് യു.